കോമ്പറ്റിറ്റീവ് ക്ലാക്കറിൻ്റെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. കേറ്റഡ് 3 മലയാളം സബ് ആയിട്ടുള്ള ചോദ്യം, ഇതിനു വേണ്ടിയിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് വരാം. ആഹാരം, വസ്ത്രം, പാർപ്പിടം ഇവയെല്ലാം എല്ലാവർക്കും ആവശ്യമുള്ളവയല്ലേ? മുകളിൽ എഴുതിയ വാക്യത്തിന് വേണ്ട ചിഹ്നങ്ങൾ ശരിയായ രേഖപ്പെടുത്തിയ ജോഡി ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ഒരു വാക്യം പൂർണ്ണമാകുന്ന എപ്പോഴും ചിഹ്നങ്ങൾ ഉപയോഗിക്കുമ്പോഴാണ്. കാരണം അല്ലെങ്കിൽ ആ വാക്യം അപൂർണമാണ്. ഈ ചിഹ്നങ്ങൾ തന്നെ ചിലപ്പോൾ വാക്യത്തെ പൂർണ്ണമാക്കുകയും അത് നമുക്ക് ചില സൂചനകൾ തരികയും ചെയ്യും. അപ്പോൾ ചിഹ്നങ്ങൾ നമുക്ക് ഇപ്പോൾ കാറ്ററ്റിൻ്റെ മാത്രമല്ല, മലയാളത്തിൻ്റെ ബന്ധപ്പെട്ട എല്ലാ പരീക്ഷകൾക്കും, ഇപ്പോൾ LDCO അതുപോലെ ഡിഗ്രി തല എല്ലാ പരീക്ഷയ്ക്കും ചോദിക്കുന്നു എന്ന് ഒരു ഇതാണത് വരുന്നത്. അതിൽ വരുന്നൊരു ചോദ്യമാണ്. അപ്പോൾ അത് നമുക്ക് ചിഹ്നങ്ങൾ പ്രധാനമായിട്ടൊരു 9 ചിഹ്നം നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ അതിൽ ഏതെല്ലാം ചിഹ്നങ്ങളുടെ അതിൻ്റെ ആ ഇംഗ്ലീഷിൽ നിന്നുള്ള ചോദ്യം ചോദിക്കാറുണ്ട്. ചിലപ്പോൾ ഏതെങ്കിലും ചിഹ്നത്തിൻ്റെ പേര് വന്നിട്ട് ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് എക്സ്ക്ലമേഷൻ മാർക്ക് എന്നതിൻ്റെ മലയാള പരിഭാഷ അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഇംഗ്ലീഷ് പേരും ഓർത്തിരിക്കുന്നത് നമുക്ക് പ്രയോജനപ്പെടുന്നതാണ്. ഇവിടെ ആദ്യം ഇതിന് വേണ്ട ചിഹ്നം എന്നാണ് ചോദിക്കുന്നത്. ഇവിടെ അർദ്ധവിരാമവും അർദ്ധവിരാമത്തിന് പറയുന്ന പേരാണ് സെമി കോളൺ. അർദ്ധവിരാമവും പൂർണ്ണവിരാമവും, ആ ഫുൾ സ്റ്റോപ്പ്. നമുക്കറിയാം അർദ്ധവിരാമം, പൂർണ്ണവിരാമം, അല്പവിരാമം, അപൂർണവിരാമം, അങ്ങനെയൊക്കെ വിരാമങ്ങൾ തന്നെ നമുക്ക് 4 പറയാറുണ്ട് നമ്മൾ ഉപയോഗിക്കുന്നതിൽ. അപ്പോൾ ഇവിടെ അർദ്ധവിരാമവും പൂർണ്ണവിരാമവുമാണ് ചോദിക്കുന്നത്. അപ്പോൾ പൂർണ്ണവിരാമം, ആ പൂർണ്ണവിരാമം എന്ന ചിഹ്നം നമുക്കറിയാം, ഇതാണ്. ഇനി ബിന്ദു എന്നൊരു പേരും കൂടിയുണ്ട്, പൂർണ്ണവിരാമം ബിന്ദു. പിന്നെ അർദ്ധവിരാമം നോക്കാം നമുക്ക്. നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ കളിയായിട്ട് പറയാറുണ്ട് കുത്തും കോമയും എന്ന് പറയും. കുത്തും കോമയും അത് തന്നെയാണ് അർദ്ധവിരാമം എന്ന് പറയുന്നത്, ബിന്ദു. അപ്പോൾ ഈ രണ്ട് ചിഹ്നങ്ങളാണ് ഇവിടെ ആദ്യത്തെ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത്. ഈ ചിഹ്നങ്ങളുടെ ഉപയോഗം നമുക്ക് നോക്കാം. ഇത് ഒരു വാക്യം അവസാനിക്കുകയും പിന്നീട് അതിൻ്റെ തുടർച്ച ആയിട്ട് കുറച്ച് കാര്യങ്ങൾ വരികയും ചെയ്യുമ്പോഴാണ് നമുക്ക് മിക്കവാറും ഈ അർദ്ധവിരാമം വരുന്നത്. ഒരു കാര്യം അവസാനിക്കുകയും പിന്നെ എന്നാൽ അതിൻ്റെ അർത്ഥം പിന്നീട് വരികയും ചെയ്യുമ്പോഴാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ അങ്ങനെ വരുന്നില്ല. ആഹാരം, വസ്ത്രം, പാർപ്പിടവയെല്ലാം എല്ലാവർക്കും ആവശ്യമുള്ളവയല്ലേ? ഈ അർദ്ധവിരാമം വരുന്നതെങ്കിൽ സാധാരണ വരുന്നത് ഹിറ്റ്ലർ റഷ്യ ആക്രമിച്ചു എന്നാൽ കീഴടക്കാനായില്ല, യുദ്ധം തുടങ്ങി, സാധനങ്ങൾക്ക് വിലയും കൂടി, പഴശ്ശി രാജാവ് നിർഭയനായിരുന്നു. അവിടെ നമുക്ക് ചിഹ്നം ഉപയോഗിക്കാം, അതുകൊണ്ട് നാം അദ്ദേഹത്തെ ബഹുമാനിക്കുന്നു. അങ്ങനെയൊക്കെ വരുമ്പോഴാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ വരുന്നില്ല, ഇവിടെ ആ ചിഹ്നം വരുന്നില്ല. അപ്പോൾ നമുക്കത് ആ ഈ തെറ്റാണ്. അതുപോലെ തന്നെ ആ ബിന്ദു നമുക്കറിയാം വാക്യം പൂർണ്ണമായി എന്ന് സൂചിപ്പിക്കുന്നതാണ് ബിന്ദു. പിന്നെ മറ്റൊരു ഇതെന്താണ് നമ്മളതിന് പറയുന്നത്, ചുരുക്കെഴുത്തിന് ഉപയോഗിക്കുന്ന ചിഹ്നം. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഇങ്ങനെ ഡോക്ടർ, സിസ്റ്റർ, അതുപോലെ തന്നെ TV MLA ഇവിടെയെല്ലാം ചുരുക്കെഴുത്തിന് ഉപയോഗിക്കുന്ന ചിഹ്നവും അതും കൂടി പറയുന്നുണ്ട്. അപ്പോൾ നമുക്കത് രണ്ടുമല്ല വരുന്നത്. ഒന്ന് വാക്യം പൂർണ്ണമായാലും അതിൻ്റെ അർത്ഥധ്വനികൾ നിൽക്കാനാണെങ്കിൽ ഉപയോഗിക്കാം, അതുകൂടാതെ തന്നെ ചുരുക്കെഴുത്തിന് ഉപയോഗിക്കാം. അപ്പോൾ ഇവിടെ ആ രീതിയിൽ വരുന്നില്ല. അപ്പോൾ നമുക്കത് ഉത്തരമല്ല. രണ്ടാമത്തത് അല്പവിരാമം. അല്പവിരാമം കോമ, കോമയ്ക്ക് മറ്റൊരു പേരും കൂടിയുണ്ട്, അങ്കുശം. അങ്കുശം, അങ്കുശം എന്ന് പറഞ്ഞാൽ തോട്ടി, ഈ ആനപ്പാപ്പന്മാർ ഉപയോഗിക്കുന്ന തോട്ടി, അത് അങ്കുശം എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്കുശം, അത് നമുക്ക് ശബ്ദസാമ്യവും അർത്ഥ വ്യത്യാസം എന്നൊരു ഭാഗത്ത് വരുന്നതാണ്. അങ്കുശം, അങ്കുരം, അങ്കുരം എന്ന് പറഞ്ഞാൽ മുള, നാമ്പ് എന്നർത്ഥത്തിന് വരുന്നത്. ഇവിടെ അതിന് ഇതൊരു പേരുണ്ട്, കോമ. നമുക്കറിയാവുന്ന ഒരു ചിഹ്നമാണത്. ഇവിടെ അതിലുപയോഗം നമുക്ക് നോക്കാം. കോമ, ഒരേ പരമ്പര പദങ്ങളാണെങ്കിൽ അവിടെ കൊടുക്കാം. ആഹാരം, വസ്ത്രം, പാർപ്പിടം, ഇതെല്ലാം, പാർപ്പിടം ഇതെല്ലാം എല്ലാവർക്കും ആവശ്യമുള്ളവയല്ലേ? അപ്പോൾ അവിടെ അത് ശരിയായിട്ടുണ്ട് വന്നിട്ടുള്ളത്. അത് അല്പവിരാമം വരുന്നുണ്ട്. പിന്നെ വരുന്നെന്താണ്, ചോദ്യചിഹ്നം. ചോദ്യചിഹ്നം, അപ്പോൾ എൻ്റെ ഉത്തരം ഇതാണ്, അല്പവിരാമവും ചോദ്യചിഹ്നവും, ക്വസ്റ്റ്യൻ മാർക്ക്. അപ്പോൾ അതാണ് അതിൻ്റെ ഉത്തരം. ഇനി ചോദ്യചിഹ്നത്തിന് തന്നെ മറ്റ് രണ്ട് പേരും കൂടിയുണ്ട്. ഒന്ന് കാകു എന്നൊരു പേരുണ്ട്, ചോദ്യത്തിന് കാകു എന്നൊരു പേരുണ്ട്. അത് കൂടാതെ തന്നെ അനുയോഗ ചിഹ്നം എന്നതിന് പേരുണ്ട്, അനുയോഗ ചിഹ്നം. ചോദ്യചിഹ്നത്തിന് മറ്റു രണ്ട് പേരാണ് കാകു അല്ലെങ്കിൽ അനുയോഗ ചിഹ്നവും കൂടിയുണ്ട്, അത് ഓർത്തിരിക്കുക. അത് ചോദ്യത്തെ സൂചിപ്പിക്കുന്നതാണ്, ഇന്നലെ മഴ പെയ്തോ
അല്ലെ ഉത്തരരാമായണം രചിച്ചത് ആരാണ് അങ്ങനെയൊക്കെ വരുന്നതാണ് ചോദ്യത്തെ സൂചിപ്പിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ അത് തന്നെയാണ് ആവശ്യമുള്ളവയല്ലേ ചോദ്യത്തെ സൂചിപ്പിക്കുന്നത്, അതാണ് ഉത്തരം. ഇനി വരുന്നത് ചോദ്യചിഹ്നവും എക്സ്ക്ലമേഷൻ മാർക്കും, വിക്ഷേപിണി. വിക്ഷേപിണിക്ക് സ്തോപചിഹ്നം, മറ്റു രണ്ടു പേരും കൂടെ ഉണ്ട് അതിന്, സ്തോപചിഹ്നം, ആശ്ചര്യചിഹ്നം, വികാരചിഹ്നം, ഇങ്ങനെ പല പേരുണ്ട് നമുക്ക് വരുന്നത്. ഇതാണ് എക്സ്ക്ലമേഷൻ മാർക്ക് എന്ന് പറഞ്ഞത്. ചോദിച്ചിട്ട് നമ്മളവിടെ വിശദീകരിച്ചാണ് എക്സ്ക്ലമേഷൻ മാർക്ക് ഇതാണ്, ആ സ്തോപചിഹ്നം, ആശ്ചര്യചിഹ്നം, വികാരചിഹ്നം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ വിസ്മയം, അസഹതാപം, സന്തോഷം, അതുപോലുള്ള ചില വികാരങ്ങളൊക്കെ സൂചിപ്പിക്കാനായിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇവിടെ അതൊന്നും വരുന്നില്ല, അപ്പൊ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. പിന്നെ വരുന്നത് അല്പവിരാമവും കോമയും, ശൃംഖല. ശൃംഖല എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ശൃംഖല എന്ന് പറഞ്ഞത് ഹൈഫൺ, ശൃംഖല. ശൃംഖലയുടെ അത് സംസ്കൃതമാണ്, നമ്മളെ മലയാളത്തിൽ പറയുന്നത് ചങ്ങല എന്നാണ് പറയുന്നത്. നമ്മളത് പഠിച്ചിട്ടുണ്ടത് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. നമ്മൾ അന്യഭാഷാ പദങ്ങൾ ഉപയോഗിക്കുമ്പോൾ തത്സമമെന്നും തദ്ഭവമെന്നും നമ്മളതിനെ രണ്ടായി തിരിക്കുന്നുണ്ട്. അന്യഭാഷാ പദങ്ങൾ അതേ രീതിയിൽ ഉപയോഗിക്കുന്നതാണെങ്കിൽ അതിനെ തത്സമമെന്നും, അല്പമാറ്റത്തോടെ ഒരു നമ്മുടെ ഭാഷയ്ക്ക് യോജിക്കുന്ന രീതിയിൽ ഉപയോഗിക്കുന്ന അതിനെ തദ്ഭവമെന്നും പറയുന്നു. അപ്പോൾ ഇവിടെ ഈ ആ ഭാഗത്ത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, ഇതേ ഭാഗത്ത് തന്നെ പഠിച്ചിട്ടുള്ളതാണ്. ഈ ശൃംഖല സംസ്കൃതമാണ്, അപ്പോൾ അത് ആ തത്സമമാണത്, നമ്മുടെ രീതിയിലേക്ക് അത് മാറ്റി ചങ്ങല. അപ്പോൾ ചങ്ങല എന്ന് വരുമ്പോൾ അത് ആ തദ്ഭവം അങ്ങനെ പറയും, തത്സമവും തദ്ഭവമാണ് പറയുന്നത്. ഈ ചങ്ങല എന്ന് പറയുമ്പോൾ ഓർത്തിരിക്കാനായിട്ടൊരു കാരണം, ഒരു വാക്കോ വാക്യമോ ഒക്കെ മുറിഞ്ഞു പോകുമ്പോൾ നമ്മളിപ്പോൾ അവിടേക്ക് ഇങ്ങനെ ചേർത്ത് കൊടുക്കാറുള്ളതാണ്, ഇങ്ങനെ ചേർത്ത് കൊടുക്കാറുള്ളത്. അപ്പോൾ ഇവിടെ അതൊന്നും വരുന്നില്ല, അതുകൊണ്ട് അതിൻ്റെ ആവശ്യം വരുന്നില്ല. അത് കൂടാതെ ശൃംഖലയ്ക്ക് മറ്റൊരു ഉപയോഗം കൂടിയുണ്ട്. തുല്യ പ്രാധാന്യമുള്ള പദങ്ങൾ ചേർക്കുമ്പോൾ നമ്മൾ ശൃംഖലയാണ് ഉപയോഗിക്കുന്നത്. തുല്യ പ്രാധാന്യമുള്ള പദങ്ങൾ, ഉദാഹരണത്തിന് ഇന്ത്യ പാക് അതിർത്തി അടച്ചു, ഇന്ത്യ പാക് അതിർത്തി അടച്ചു. അപ്പം ആ രീതിയിലൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഈ ചിഹ്നമാണ് കൊടുക്കുന്നത്. അപ്പം ഇതാണ് അതിൻ്റെ ഓരോ ചിഹ്നങ്ങളുടെയും, ഇനി ഇതിലെ പെടാത്ത കുറേ ചിഹ്നങ്ങളും കൂടി ഉണ്ട്, നമുക്ക് ഏതെങ്കിലും ചോദ്യത്തിൽ അത് പിന്നീട് അത് വിശദമായിട്ട് ചർച്ച ചെയ്യാം. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. പൂർവാദിയും ഭംഗിയായി ആഘോഷിച്ചു വരുന്നു, ഈ വാക്യത്തിലെ വരുന്നു ഇതാണ്, ഈ വാക്യത്തിലെ വരുന്നു എന്ന അനുപ്രയോഗം കൊണ്ട്, അനുപ്രയോഗം കൊണ്ട് സിദ്ധിക്കുന്ന വിശേഷ അർത്ഥം എന്ത്, അതാണ് ചോദിക്കുന്നത്. അപ്പൊ ഇത് വരുന്നത് എവിടെ നിന്നാണ്, ഇത് വരുന്നത് അനുപ്രയോഗം. അപ്പൊ അനുപ്രയോഗം എന്താണെന്ന് പഠിച്ചാൽ മാത്രമേ നമുക്ക് ഇതിന്റെ ഉത്തരം ചെയ്യാൻ പറ്റുള്ളൂ. എന്താണ് അനുപ്രയോഗം? അനുപ്രയോഗം എന്ന് പറയുമ്പോൾ ഒരു പൂർണ്ണക്രിയയുടോ അപൂർവമായിട്ട് അല്ലാതെയും വരുന്നുണ്ട്, ഒരു വാക്യത്തിലൊരു പൂർണ്ണക്രിയയുടോ അല്ലെങ്കിൽ അതിൻ്റെ അതിൻ്റെ കൂടെ പൂർണ്ണക്രിയയുടെ കൂടെ നിന്നുകൊണ്ട് അതിൻ്റെ അർത്ഥത്തിന് മാറ്റം വരുത്തുന്ന ഒരു സഹായക്രിയ, അതാണ് നമ്മൾ ലളിതമായിട്ട് പറയുമ്പോൾ ഒരു ഒരു എന്തെങ്കിലും ഒരു പൂർണ്ണക്രിയയോട് ചേർന്ന് നിന്നുകൊണ്ട് അതിൻ്റെ അർത്ഥത്തിന് മാറ്റം വരുത്തുന്ന സഹായക്രിയ. ഉദാഹരണത്തിന് തീവണ്ടി വന്നു, നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് ചെല്ലണേന, അപ്പോൾ അവിടെ പറഞ്ഞു തീവണ്ടി വന്നു. അപ്പോൾ നമുക്കൊരു തിരക്കായി, തീവണ്ടി വന്നു, അവിടെ പ്ലാറ്റ്ഫോമിലുണ്ട്. ഈ ഇതിൻ്റെ കൂടെ ഒരു അനുപ്രയോഗം വരെയാണ്, തീവണ്ടി വന്നു. ഇതാണ് അനുപ്രയോഗം. ഈ ഇതിനെ, ഈ ആദ്യത്തേനെ പറയുന്നത് പ്രാക് പ്രയോഗം എന്നും രണ്ടാമത്തിന് ഇതിനെ പറയുന്നത് ഈ വന്ന് ചേർക്കുന്നതിനെ പറയുന്നതാണ് സഹായക്രിയ പറയുന്ന അനുപ്രയോഗം എന്നും. അപ്പോൾ പ്രാക് പ്രയോഗം, അനുപ്രയോഗം, അങ്ങനെ അതിനെ പറയുന്നത്. അപ്പോൾ തീവണ്ടി വന്നു എന്ന അർത്ഥത്തിന് കൊണ്ടിരിക്കുന്നു എന്നൊരു പദം അവിടെ അനുപ്രയോഗം വന്നപ്പോൾ അർത്ഥത്തിന് അല്പ വ്യത്യാസം വന്നു, ആ വാക്യത്തിൻ്റെ അർത്ഥത്തിന് അല്പ വ്യത്യാസം വന്നു. അപ്പോൾ അതിനൊരു വിശേഷ അർത്ഥം വന്നു, ഒരു പ്രത്യേക അർത്ഥം വന്നു. അത് വന്നു എന്നുള്ളതും വന്നുകൊണ്ടിരിക്കുന്നു, പാഠം പഠിച്ചു, പഠിച്ചുകൊണ്ടിരിക്കുന്നു, അയാൾക്ക് അത് എഴുതി എഴുതിക്കൊണ്ടിരിക്കുന്നു, അങ്ങനെയൊക്കെ വരുമ്പോൾ അതാണ് അനുപ്രയോഗം എന്ന് പറഞ്ഞാൽ. അപ്പോൾ അനുപ്രയോഗം നമ്മൾ ലളിതമായിട്ട് പറഞ്ഞാൽ ഒരു പൂർണ്ണക്രിയയുടെ പിന്നിൽ നിന്നുകൊണ്ട് വാക്യത്തിൻ്റെ അർത്ഥത്തിന് അല്പ വ്യത്യാസം വരുത്തുന്ന സഹായക്രിയയാണ് അനുപ്രയോഗം എന്ന് പറയുന്നത്. ഇനി അനുപ്രയോഗം കൊണ്ട് സിദ്ധിക്കുന്ന വിശേഷം, അതാണ് അനുപ്രയോഗം എന്ന് പറയുന്നത്. ഇവിടെ നമ്മുടെ ചോദ്യം ഏതാണ്, ഏതിൽ വരുന്നു എന്നും ചോദിച്ചിട്ടില്ല, അനുപ്രയോഗം ഏതിൽ വരുന്നു എന്ന് ചോദിച്ചിട്ടില്ല. ഇവിടെ പറയുന്നത് എന്താണ്, ആഘോഷിച്ചു വരുന്നു. ഇവിടെ വരുമ്പോൾ ഇതിൻ്റെ ഉത്തരം വരുന്ന ഇതാണ്, പതിവ്, പതിവാണ്. ആഘോഷിച്ചു വരുന്നു, കൊടുത്തു വരുന്നു, കണ്ടുവരുന്നു, ഇതെല്ലാം പതിവാണ്. അപ്പം ഇവിടെ ആ പതിവ് എന്നുള്ളതാണ് പറയുന്നത്. ഇനി അതെല്ലാം വിധത്തിൽ വരാം, വിനയം വരാം, വിനയം വരാം, നിസ്സഹായത വരാം, ആഹ്ലാദം വരാം, അങ്ങനെ പല രീതിയിൽ വരാം. അപ്പോൾ പല രീതിയിൽ വരുമ്പോൾ അതിനെ അത് ഏതനുസരിച്ച്, ഏത് ആണോ വരുന്നത്, ആ വിശേഷാർത്ഥം കൊടുക്കുന്നത് ഏതാണോ അതനുസരിച്ചിട്ടാണ്, അല്ലെങ്കിൽ ആ വാക്യത്തിന് ആ വാക്യത്തിൻ്റെ അർത്ഥത്തിന് രൂപമാറ്റം വരുത്തുന്ന ഘടകം ഏതാണോ അതനുസരിച്ചിട്ടാണ് നമ്മളതിനെ
പേര് കൊടുക്കുന്നത്, അത് ഏതിലാണ് വരുന്നത് നമ്മൾ പേര് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് അനുപ്രയോഗത്തിൻ്റെ അതിൻ്റെ വിവിധ വിഭാഗങ്ങളുണ്ട്, അതിലേക്ക് വരാം. അതിനു മുമ്പ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് കാറ്റഗറി 3 മലയാളം സബ്ബായിട്ടുള്ള ചില ചോദ്യങ്ങളാണ്. നമുക്കറിയാം അധ്യാപന രംഗത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യോഗ്യതയാണ് കാറ്റഗറി. അതിൻ്റെ എല്ലാ കാറ്റഗറികളും ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ കാറ്റഗറി 3 എല്ലാ വിഷയങ്ങളും ഓൺലൈൻ ക്ലാസ്സുകളും നമുക്കിവിടെ ലഭ്യമാണ്. അപ്പോൾ നമുക്കത് ഏറ്റവും നന്നായിട്ട് ചെയ്യണമെങ്കിൽ അതിന് വളരെ സുഗമമായ ചോദ്യം ഓൺലൈൻ ക്ലാസ്സിലിവിടെ ലഭ്യമാണ്. അപ്പോൾ അതൊരു കാറ്റഗറിനെ തന്നെ ഇപ്പോൾ നമുക്കറിയാം HSA, അതായിട്ട് HSA നിയമനം ഉടനെ HSA ഉടനെ തന്നെ വിളിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്തെല്ലാം ഈ യോഗ്യത ഇല്ല, നമുക്ക് അതിനെക്കുറിച്ച് പിന്നീട് അതെടുക്കാൻ പറ്റില്ലല്ലോ എന്ന് ഓർത്ത് നമ്മൾ വിഷമിക്കേണ്ട ഒരവസ്ഥ വരരുത്. അപ്പോൾ അതുകൊണ്ട് ആ യഥാസമയത്ത് ചെയ്ത് നമ്മൾ ഒരുങ്ങിയിരിക്കുക, അത് നമുക്ക് വളരെ പ്രയോജനകരമാണ്. അതിൻ്റെ എല്ലാ ക്ലാസ്സുകളും, മലയാളം മാത്രമല്ല മറ്റെല്ലാ ക്ലാസ്സുകളും നമ്മൾ വീണ്ടും താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഓൺലൈൻ ക്ലാസ്സിൽ കിട്ടുന്നതാണ്. അപ്പോൾ അതുകൂടി ഓർത്തിരിക്കുക. ഇനി നമുക്ക് ഈ അനുപ്രയോഗം തന്നെ ഏതെല്ലാം രീതിയിൽ വരുന്നു എന്നും കൂടി നോക്കിയേക്കാം. കാരണം ഇവിടെ അത് ചോദിക്കുന്നില്ലെങ്കിലും എന്താണ് അനുപ്രയോഗം എന്ന് നമുക്ക് വളരെ പെട്ടെന്ന് പറഞ്ഞു പോവാം. ഇനി അനുപ്രയോഗത്തിൽ 4 തിരിക്കുന്നുണ്ട്. ആദ്യത്തത് ഭേദകാനുപ്രയോഗം, രണ്ടാമത്തത് കാലാനുപ്രയോഗം, മൂന്നാമത്തത് പൂരണാനുപ്രയോഗം, നാലാമത്തത് നിഷേധാനുപ്രയോഗം. വളരെ എളുപ്പമാണ് ഓർത്തുവരിക്കാനായിട്ട്. ഭേദകം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഭേദകം നമ്മൾ പഠിക്കുമ്പോൾ ഭേദകത്തിന് 2 ഘടകങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്, വിശേഷണം വിശേഷ്യം. അത് ഓർത്തിരുന്നാൽ മതി, വിശേഷണം വിശേഷ്യം. ഭേദകം എവിടെ വന്നാലും ആ വിശേഷ അർത്ഥം കൊടുക്കുകയാണെങ്കിൽ അതാണൊരു വിശേഷ അർത്ഥം. കണ്ടാ ഇവിടെ വിശേഷ അർത്ഥമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും ഒരു വിശേഷ അർത്ഥം കൊടുക്കണമെങ്കിൽ അത് ആ വിശേഷം, വിശേഷണം വിശേഷ്യം, അത് വരുന്നത് ഭേദകത്തിൻ്റെ 2 ഘടകങ്ങളായിട്ടാണ്. നമുക്ക് പഠിക്കാനുള്ള ഒരു പ്രധാന ഭാഗം തന്നെയാണ് ഭേദകം. 7 ഭേദങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോൾ അവിടെ നമുക്കത് വിശദമായിട്ട് ഭേദം മറ്റൊരു ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ ഇവിടെ ആ ഭേദകം എന്നുള്ള ഓർത്തിരിക്കുക, വിശേഷണമായിട്ട് ബന്ധപ്പെടുക. അപ്പോൾ ഇത് ഏതാണ് വരുന്നതെന്ന് വെച്ചാൽ, ഈ വാക്യം തന്നിട്ട് ഏതിൽ വരുന്നതെന്ന് വെച്ചാൽ അത് ഭേദകാനുപ്രയോഗമാണ്. ഇനി അത് എന്തിലൊക്കെ വരാം? ഈ ഇപ്പോൾ വിനയം, ഇത് വിനയമായിട്ട് വരാം. ഈ കാര്യം ഞാൻ അറിയിച്ചു കൊള്ളുന്നു, ക്ഷണിച്ചു കൊള്ളുന്നു, ഞാൻ വിടവാങ്ങിക്കൊള്ളുന്നു, ആ വിനയമായിട്ട് വേണമെങ്കിൽ വരാം. അങ്ങനെ വിനയമായിട്ട് വന്നാലും അത് ഭേദകാനുപ്രയോഗത്തിൽ വരുള്ളൂ. അപ്പോൾ വിനയമായിട്ട് വരുമ്പോൾ വിശേഷാർത്ഥമാണ്, ഈ കാര്യം ഞാൻ അറിയിച്ചു കൊള്ളുന്നു. ഇനി ലാഘവം, ചില കാര്യങ്ങൾ ലാഘവം, ആ കാര്യം നമുക്ക് ചെയ്യാം അല്ലെങ്കിൽ അത് എടുത്തുകൊണ്ട് വരാം, വളരെ നിസ്സാരമായിട്ട് പറഞ്ഞാണ്. അപ്പോൾ ലാഘവം ആ രീതിയിൽ വരാം. അപ്പോൾ ലാഘവമായിട്ട് വന്നാലും അത് ഇത്, അപ്പോൾ ലാഘവം വരുമ്പോഴും അങ്ങനെ തന്നെയാണ്, ആ കാര്യം ഞാൻ ചെയ്തു തരാം, അത് വാങ്ങിക്കൊണ്ട് വരാം, അല്ലെങ്കിൽ അത് ആ ഒരു ലാഘവത്തിലൂടെ പറയുകയാണ്, ആ കാര്യം നമുക്ക് നേടിയെടുക്കാം, അങ്ങനെയൊക്കെ പറഞ്ഞാൽ അത് ഞാനതിന് കണ്ടുവരാം, എടുത്തു തരാം, അങ്ങനെ ലാഘവത്തോടെ പറയുമ്പോഴും അതിനും വിശേഷ അർത്ഥമാണ് വരാം. അങ്ങനെയൊക്കെ വന്നാലും അപ്പോൾ വിനയം ഇതും വരാം, പതിവ്, ആ പതിവ് വരാം, വിനയം വരാം, അതുപോലെ തന്നെ ലാഘവം വരാം. പിന്നെ സാഹസം, സാഹസമൊക്കെ വരാം. ഈ സാഹസമൊക്കെ വരുന്നത് എങ്ങനെയാണ്? കള്ളൻ കടന്നു കളഞ്ഞു, കള്ളൻ കടന്നു കളഞ്ഞു, അത് സാഹസമാണത്. അപ്പോൾ സാഹസം വരുമ്പോഴും അതും ഇതൊക്കെ തന്നെയാണ് വരുന്നത്. അപ്പോൾ അതൊക്കെ വിശേഷ അർത്ഥം കൊടുക്കുന്നതാണ്. ഇപ്പോൾ നിസ്സഹായത, അതൊക്കെ വിശേഷ അർത്ഥം കൊടുക്കുന്നതാണ്. കാരണം എന്താണ്? കുട്ടി കള്ളം പറഞ്ഞു, കുട്ടി കള്ളം പറഞ്ഞു പോയി, നിസ്സഹായ അവസ്ഥയിൽ എന്തോ ഒരു അവസ്ഥയിൽ അവനൊരു കള്ളം പറഞ്ഞു പോയി. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ അതൊക്കെ നിസ്സഹായതിലാണ് വരുന്നത്. അപ്പോൾ അതാണ് ഭേദകാനുപ്രയോഗം, അങ്ങനെ വരുന്നതാണ്. ഇനി നമുക്ക് ഇതിലേക്ക് നോക്കാം, കാലാനുപ്രയോഗം. കാലാനുപ്രയോഗം വളരെ എളുപ്പമാണ്. കാലാനുപ്രയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ വരുന്നത് കാലത്തിന് മാറ്റം വരുത്തുന്നതാണ്. നമ്മളിപ്പോൾ ആദ്യം കാണിച്ച അതിൽ വരുന്നതാണ്, തീവണ്ടി വന്നു, വന്നുകൊണ്ടിരിക്കുന്നു, അല്ല തീവണ്ടി വരും, തീവണ്ടി വരും, തീവണ്ടി വരുമായിരിക്കും, അതാണ്. അപ്പോൾ അതുപോലെ തന്നെ വന്നു, വന്നിരിക്കുന്നു, വന്നു, വന്നിരിക്കുന്നു, അങ്ങനെയൊക്കെ വരാം. കാലത്തിന് മാറ്റം, അയാൾ കഥ എഴുതിക്കൊണ്ടിരിക്കുന്നു, കുട്ടി പാഠം പഠിച്ചു, കുട്ടി പാഠം പഠിച്ചുകൊണ്ടിരിക്കുന്നു, അങ്ങനെയൊക്കെ വരുമ്പോഴാണ് അത് കാലത്തിന് മാറ്റം വരുത്തുന്നതാണെങ്കിൽ അത് കാലാനുപ്രയോഗം. ഇപ്പം അനുപ്രയോഗം വരുമ്പോൾ നിലവിലുള്ള വാക്യത്തിൻ്റെ കാലം മാറിപ്പോവും, അങ്ങനെ വന്നാൽ കാലാനുപ്രയോഗമാണ്. പൂർണാനുപ്രയോഗം അതുപോലെയാണ്. പൂർണാനുപ്രയോഗം എന്ന് പറഞ്ഞാൽ ഒരു ഗിലധാതു, ഒരു ഗിലധാതു എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഗിലധാതുക്കളാണ്. വേൺ, വേൺ, ഉൾ, ഇതെല്ലാം ഗിലധാതുക്കളാണ്. ഗിലധാതു എന്ന് പറഞ്ഞാൽ ഭാഷയിൽ പ്രയോഗത്തിലില്ലാത്ത വികല ധാതു, അതാണ് ഗിലധാതു എന്ന് പറയുന്നത്. ഭാഷയിൽ പ്രയോഗത്തിലില്ലാത്ത അല്ലെങ്കിൽ പ്രചാരത്തിലില്ലാത്ത വികല ധാതുവിനെയാണ് നമ്മൾ ഗിലധാതു എന്ന് പറയുന്നത്. ഗിലധാതു എന്നെ പറയുന്നത് അങ്ങനെയാണ്.
ഇതാണ് എൻ്റെ ഗിലദാതുവാണ്. അപ്പോൾ ഒരു ഗിലദാതുവിനെ പിന്നിൽ നിന്നുകൊണ്ട് അതിന് ശേഷം നിന്ന് പൂരിപ്പിക്കുന്നു. ഓർത്തിരിക്കാൻ എളുപ്പമാണ്, പൂരിപ്പിക്കുന്നത് പൂരണാനുപ്രയോഗം, കാലത്തെ മാറ്റുന്നത് കാലാനുപ്രയോഗം, വിശേഷാർത്ഥം നൽകുന്നത് ഭേദകാനുപ്രയോഗം. ഏതാണ് അനുപ്രയോഗം എന്ന് നോക്കുക. അനുപ്രയോഗത്തിൻ്റെ സ്വഭാവം അനുസരിച്ചാണ് നമ്മളതിനെ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഈ രീതിയിലല്ല, മറ്റു രീതിയിൽ അനുപ്രയോഗം ചോദിച്ചാലും നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ പൂരിപ്പിക്കുന്നത്, ഇപ്പോൾ വേൺ പ്ലസ് ഇരിക്കുന്നു, വേൺ എന്ന ഗിലദാതുവിനെ ഇരിക്കുന്നു എന്ന അനുപ്രയോഗം വന്നപ്പോൾ വേണ്ടിയിരിക്കുന്നു എന്നായ അർത്ഥം, വേണ്ടിയിരിക്കുന്നു. ഉൾ പ്ലസ് ആകുന്നു, ഉൾ പ്ലസ് ആകുന്നു, ആ ഉൾ എന്ന ഗിലദാതുവിൻ്റെ, അല്ലെങ്കിൽ ആ ഉൾ എന്നത് ആ പ്രാക് പ്രയോഗമാണ് ആദ്യത്തത്, അത് ഗിലദാതുവാണ്. പ്രാക് പ്രയോഗം എന്തുമായിട്ട് വരാം, ഇവിടെ ഗില പൂർണ്ണക്രിയയോ അല്ലെങ്കിൽ ഇതായിട്ട് വരാം. ഈ ആവുന്നു എന്നുള്ളതാണ് അതിനുള്ള വരുന്നത്. ആ ആവുന്നു എന്നുള്ള ഒരു അനുപ്രയോഗം വന്നപ്പോൾ ഉൾ പ്ലസ് ആകുന്നു, ഉണ്ടാകുന്നു, ഉണ്ടായിട്ടുണ്ട്, ഉണ്ടാകും, അങ്ങനെ ഏത് വേണമെങ്കിലും വരാം. അപ്പോൾ അതാണ് പൂർണ്ണാനുപ്രയോഗം. ഇത് വളരെ എളുപ്പമാണ്. നിഷേധാനുപ്രയോഗം, ആ പേരിൽ തന്നെ സൂചനയുണ്ട്. നിഷേധാനുപ്രയോഗം എപ്പോഴും എന്തായിരിക്കും, അരുത് ഇല്ല, അവർക്ക് അവകാശമില്ല, കുട്ടികൾ പാഠം പഠിക്കുന്നില്ല, അവിടെ കടന്നു വരരുത്, അത് എടുക്കരുത്, അരുത് ഇല്ല, നിഷേധാർത്ഥത്തിൽ വരുന്നത് നിഷേധാനുപ്രയോഗം. അപ്പം അനുപ്രയോഗം നാല് വിധം. അനുപ്രയോഗം എന്ന് പറഞ്ഞാൽ ഒരു വാക്യത്തിൻ്റെ അതിൻ്റെ ആ ഒരു പൂർണ്ണക്രിയയോട് അല്ലാതെയോ ചേർന്നുകൊണ്ട് അതിൻ്റെ ആ വാക്യത്തിൻ്റെ അർത്ഥത്തിന് മാറ്റം വരുത്തുന്നത്. വിശേഷാർത്ഥം വരുത്തിയാണെങ്കിൽ അത് ഭേദകാനുപ്രയോഗം. കാലത്തിന് മാറ്റം വരുത്തിയാണെങ്കിൽ കാലാനുപ്രയോഗം. പൂരിപ്പിക്കുന്നതാണെങ്കിൽ പൂർണ്ണാനുപ്രയോഗം. നിഷേധ രൂപത്തിൽ വരികയാണ് നിഷേധാനുപ്രയോഗം. അങ്ങനെ അനുപ്രയോഗം നാല് വിധത്തിൽ വരുന്നുണ്ട്. അതാണ് അതിൻ്റെ അനുപ്രയോഗം എന്നുള്ളതും നമുക്ക് അതിൻ്റെ ഉത്തരവായിട്ട് വരുന്നത്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് വരാം. സന്ധിയാണ്. ഈ സന്ധിയിൽ തന്നെ നമ്മൾ നമുക്കറിയാം, പ്രധാനമായിട്ടും നമ്മൾ നാല് സന്ധികളാണ് മലയാളത്തിൽ വരുന്നത്. ആ ലോപസന്ധി, ആഗമം, ആദേശം, ദ്വിത്വം. ഇത് കൂടാതെ നമുക്ക് സംസ്കൃതമായിട്ട് നമുക്ക് ധാരാളം ബന്ധമുള്ളതാണ്. സംസ്കൃതമായിട്ട് ധാരാളം സംസ്കൃതങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്, സംസ്കൃതത്തിലെ വൃത്തങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്, സംസ്കൃതത്തിലെ ഭാഷാ നിയമങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ആ സംസ്കൃത സന്ധികളും അപൂർവമായിട്ട് നമുക്ക് ചോദ്യത്തിൽ വരാം. അപ്പോൾ സംസ്കൃത സന്ധികൾ വരുമ്പോൾ നമുക്ക് അതുപോലെ തന്നെ ദീർഘസന്ധി, ഗുണസന്ധി, വ്യഞ്ജനസന്ധി അങ്ങനെയെല്ലാം വരാറുണ്ട്. അപ്പോൾ ഇവിടെ വരുമ്പോൾ നമുക്ക് യഥാ പ്ലസ് ഇഷ്ടം, യഥാ പ്ലസ് ഇഷ്ടം, ഇത് ഗുണസന്ധിയാണ് വരുന്നത്. ഈ ഗുണസന്ധിയിൽ എപ്പോഴും ആ അല്ലെങ്കിൽ ഏത് വേണമെങ്കിലും വരാം. ആ പ്ലസ് ഇ എന്നുള്ള എ ആയിട്ട് വരും. യഥാ പ്ലസ് ഇഷ്ടം, യഥേഷ്ടം, അതാണ് പറയുന്നത്. യഥാ പ്ലസ് ഇഷ്ടം, യഥേഷ്ടം, ആ പ്ലസ് ഇ എ ആയിട്ട് വരുന്നു. അതുപോലെ ആ പ്ലസ് ഉ ആണെങ്കിൽ അത് ഒ ആയിട്ട് വരുന്നു. നമുക്ക് വളരെ പരിചയമായ ചില പദങ്ങളുണ്ട്. ഓണ ആയാണ് പ്ലസ് ഉ, ഓണ പ്ലസ് ഉത്സവം ചേരുമ്പോൾ ഓണോത്സവം എന്ന് വരും. ഓണ പ്ലസ് ഉത്സവം, ഓണോത്സവം, വസന്തോത്സവം, യുവജനോത്സവം, പഠനോത്സവമൊക്കെ അതിൽ ഉദാഹരണമാണ്. അതുപോലെ തന്നെ മറ്റൊന്ന് ആ പ്ലസ് ഋ വന്നാൽ അർ ആയിട്ട് വരും. അത് ആ പ്ലസ് ഋ അറായിട്ട് വരും. ഇപ്പൊ ദേവ പ്ലസ് ഋഷി, അത് ചേരുമ്പോൾ ദേവർഷി, അങ്ങനെയാണ് വരുന്നത്. ഇത് സംസ്കൃത വൃത്തത്തിൽ തന്നെ വരുന്നതിന് ആ ഗുണസന്ധിയാണ് വരുന്നത്. അപ്പം അതാണ് യഥാപ്ലസ് ഇഷ്ടം, യഥേഷ്ടം, വികാരം പറഞ്ഞു. പരമ പ്ലസ് ഈശ്വരൻ, പരമേശ്വരൻ, മൃഗാ പ്ലസ് ഇന്ദ്രൻ, മൃഗേന്ദ്രൻ, അങ്ങനെയൊക്കെ വരുന്നതാണ്. അപ്പം ഇത് സംസ്കൃത സന്ധിയായിട്ട് വരുന്നതാണ്. അപ്പോൾ ഇതും നമുക്ക് ഇത് നാല് സന്ധികൾ കൂടാതെ വരുന്നതാണ്. ഇത്തരം ചോദ്യങ്ങളാണ് നമ്മളിവിടെ ചർച്ച ചെയ്തത്. നമുക്കിനി മറ്റൊരു ക്ലാസ്സിൽ മറ്റു ചോദ്യങ്ങളുമായിട്ട് വീണ്ടും കാണാം. നന്ദി.